ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും എൻ്റെ പ്രണാമം ചതുർത്ഥ ചതുർത്ഥസ്കന്ധത്തിലെ പ്ര പൃഥുചരിതമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൃഥു ചക്രവർത്തി എന്ന പേരിൽ അനേകം ചക്രവർത്തിമാരുണ്ടെങ്കിൽ കൂടിയും പൃഥുവിനാണ് ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളത് ചക്രവർത്തി എന്ന നിലയ്ക്ക് അത് നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ഗ്രാമങ്ങളെ എല്ലാം ഉദ്ധരിക്കുകയും വികസനത്തിന് വേണ്ടിയിട്ടും ഗ്രാമമേഖലയിലുള്ള എല്ലാവിധത്തിലുള്ള ആത്മീയ പ്രവർത്തനത്തിനും മുൻതൂക്കം കൊടുക്കുകയും ചെയ്തു പ്രഥു ചക്രവർത്തി പ്രഥു ചക്രവർത്തി രാജ്യത്തൊരു വിളംബരം ചെയ്തു നൂറ് അശ്വമേധങ്ങൾ നടത്തുവാനായിട്ടാണ് ആ വിളംബരം ചെയ്തത് ഒരു ഭക്തനായ ഒരാളിൻ്റെ പ്രവൃത്തികൾ എപ്പോഴും അത് മറ്റുള്ളവർക്ക് മാതൃകയാക്കാവുന്ന ഒന്നായിരിക്കുമെന്ന് മാത്രമല്ല അവരുടെ ഓരോ പ്രവൃത്തികളും മാനവരാശിക്കെല്ലാം സുഖം നൽകുന്നതും പകർത്താവുന്നതുമായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത പൃഥു ചക്രവർത്തിയുടെ കർമ്മമണ്ഡലമെടുത്ത് ഭാഗവതത്തിലൂടെ നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രവൃത്തികളും എല്ലാം തന്നെ രാജ്യത്തിൻ്റെ താല്പര്യത്തെ മുൻനിർത്തിയുള്ള ഒന്ന് മാത്രമായിരുന്നു നമ്മളൊരു വീട്ടിൽ കഴിയുമ്പോൾ തന്നെ ആ വീടിൻ്റെ ഹിതത്തിനനുസരിച്ച് ഭാര്യ ഭർത്താക്കന്മാർ ഒരേ മനസ്സോടുകൂടി പോകുമ്പോഴുണ്ടാകുന്ന സന്തോഷവും വിഹടിച്ച് നിൽക്കുമ്പോഴുണ്ടാകുന്ന അസംതൃപ്തിയും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളെന്ന് പറയുന്നത് അതിൻ്റെ പാരമ്പര്യത്തിൽ വരുന്ന കുട്ടികൾ പോലും അസ്വസ്ഥചിത്തരാകുകയും വഴിതെറ്റിപ്പോകാൻ വഴിയൊരുക്കുകയും ചെയ്യുന്നു ഒരു കുടുംബത്തിൻ്റെ സ്ഥിതി ഇതാവുമ്പോൾ ഒരു രാജ്യത്തെ രാജാവ് നന്നായില്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ പ്രജകളെല്ലാം തന്നെ വഴിതെറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പൃഥു ചക്രവർത്തിയുടെ രാജ്യം സമ്പൽ സമൃദ്ധി കൊണ്ട് ഐശ്വര്യവത്തായി തീർന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ വിഷ്ണുഭക്തനായ പൃഥു ചക്രവർത്തി ഭഗവത് അംശത്തിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ആ ഭഗവത് അംശസ്വരൂപിയായ പൃഥു ചക്രവർത്തി നൂറ് അശ്വമേധയും നടത്താൻ തീരുമാനിച്ചു രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഈ അശ്വമേധങ്ങൾ അത്രയും അദ്ദേഹം നടത്താൻ തീരുമാനിച്ചത് അശ്വമേധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുതിരയുണ്ടായിരിക്കും അപ്പോൾ ഈ അശ്വമേധം ഇങ്ങനെ തൊണ്ണൂറ്റൊമ്പതായപ്പോഴത്തേക്ക് ഇന്ദ്രന് ഒരു ഉണ്ടായി എന്താ തനിക്ക് അല്ലെങ്കിൽ തൻ്റെ പദവിക്ക് എന്തെങ്കിലും ദോഷങ്ങൾ വന്നു ചേരുമോ എന്നുള്ള അസൂയ ചില വ്യക്തികളുടെ മനസ്സങ്ങനെയാണ് ചിലരുടെ പ്രവൃത്തികൾ കാണുമ്പോൾ അവർക്ക് അതിനകത്ത് അസൂയാണ് ഉണ്ടാകുന്നത് അഭിനന്ദിക്കുന്നതിന് പകരം അസൂയുള്ള മനസ്സുകളും ലോകത്തുണ്ടെന്നുള്ളതിനവനെന്നോ അല്ലെങ്കിൽ മനുഷ്യനെന്നോ ഭേദമൊന്നും അതിനില്ല എന്നുള്ളതിനാണ് ഭാഗവതം ചൂണ്ടിക്കാണിക്കുന്നത് മനുഷ്യ മനസ്സുകൾ വിശാലമാക്കുന്നത് കർമ്മമാണ് ആ കർമ്മത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് ദേവനായാലും മാനവനായാലും മനസ്സിൽ നിന്ന് ഇതുപോലുള്ള കർമ്മപദ്ധതികൾ ഉണ്ടാകുന്നതും അത് ദൂഷ്യത്തെ വരുത്തി വയ്ക്കുന്നതും അങ്ങനെ പൃഥുവിൻ്റെ ഈ ആഗത്തിലെ കുതിരയെ അടിച്ചുകൊണ്ടുപോയി ദേവേന്ദ്രൻ പാഖണ്ഡി രൂപത്തിലാണ് വന്ന് അടിച്ചുകൊണ്ടുപോയത് അപ്പോൾ അങ്ങനെ അത് കൊണ്ടുപോകുന്നത് പൃഥു മഹർഷി അറിഞ്ഞില്ലെങ്കിൽ കൂടിയും അതിനകത്ത് പൃഥുവിൻ്റെ പുത്രൻ കാണുകയുണ്ടായി പുത്രനെ ഉടനെ തന്നെ അത്ര മഹർഷി ഇത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഉടൻ തന്നെ പുത്രൻ ആയുധമെടുത്തു പാഗണ്ഠിയുടെ പുറകെ പോയെങ്കിലും പാകണ്ഠി ഭസ്മധാരണവും മറ്റും എല്ലാം നടത്തിയിരുന്നത് കൊണ്ട് അത്ര മോശക്കാരനല്ല കള്ളനെന്ന് വിചാരിച്ചുകൊണ്ട് കള്ളൻ എന്നാണ് ധരിച്ചത് ദേവേന്ദ്രനാണെന്ന് ധരിച്ചില്ല അങ്ങനെ അശ്വത്തിലെ കുതിരയെ തിരിച്ച് കൊണ്ടുവന്നു അസ്ത്രമെടുത്ത ഉടനെ തന്നെ അശ്വത്തിലെ കുതിരയെ തിരികെ നൽകി എന്നാണ് പറയുന്നത് അങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും യാഗം നടത്തുകയാണ് ഈ സമയത്ത് അവിടെ ഇരുട്ടിനെ സൃഷ്ടിച്ചുകൊണ്ട് വീണ്ടും ദേവേന്ദ്രൻ തൻ്റെ മായ കൊണ്ട് ഭാഗണ്ഠി രൂപത്തിലായി എന്നിട്ട് വീണ്ടും അവിടെ വന്ന് അശ്വത്തിലെ കുതിരയെ അപഹരിച്ചു അത്ര മഹർഷി ഇത് കാണിച്ചു കൊടുത്തു വീണ്ടും ആരെ അപൃഥുപുത്രനെ വീണ്ടും അച്ഛനെപ്പോലെ തന്നെ മഹത്വമാറുന്ന പുത്രൻ വീണ്ടും അശ്വകുതിരയെ അപഹരിച്ച് തിരിച്ചു കൊണ്ടുവന്നു ദേവേന്ദ്രൻ അങ്ങനെ ആ രൂപത്തിൽ നിന്ന് പോയെങ്കിലും ദേവേന്ദ്രൻ ധരിച്ചിരുന്ന ദേവേന്ദ്രൻ്റെ മായയായിരിക്കുന്ന പാകണ്ഠി രൂപത്തിൽ നിന്ന് പാകണ്ഠമെന്ന് പറയുന്നത് ഉണ്ടായി അങ്ങനെ പാകണ്ഠ രൂപം ധരിച്ച ആളുകളെ ഭാഗവതം ഇങ്ങനെ ഇപ്രകാരം പറയുന്നു എന്താ അതായത് ഒരു ഗുണങ്ങളും ഇല്ലാത്ത ആളുകളെ മാനവർ പാകണ്ഠികളെ തെറ്റിദ്ധരിക്കാൻ ഇടവരുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ഒരു ഗുണമില്ലാത്തവരായിരിക്കും ഇല്ലാത്തവരായിരിക്കും അവരെക്കൊണ്ട് ദോഷം മാത്രമേ ഉള്ളൂ അവരെ പറയുന്ന പേര് പാകണ്ഠികളെന്നാണ് അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം രാജ്യത്ത് കൂട്ടിയതറിഞ്ഞപ്പോൾ മൃദുമഹർഷി ദേവേന്ദ്രനെ അമ്പടിക്കയും അതിനെ തടുക്കുന്നു ബ്രഹ്മദേവനും അരുത് യാഗഭൂമിയിലെ മറ്റൊരാളെ കൊല്ലുന്നത് യാഗ അല്ലാണ്ട് മറ്റൊന്നിനെയും കൊല്ലുന്നത് തെറ്റാണെന്ന് പറഞ്ഞ് ധരിപ്പിക്കുന്ന രംഗമാണ് ഭാഗവതത്തിലിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ നാട്ടിലും കാണാം ഈ പാകണ്ഠി രൂപം എന്ന് പറയുന്നത് അതായത് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിവുള്ള ആളുകളാണ് ഇവരെന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ഗുണങ്ങളില്ലേലും പാകണ്ഠി രൂപക്കാരായ ആളുകൾ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് അതിലൂടെ തന്നെ അവർ വിജയഭാവം കൈക്കൊള്ളുകയും ചെയ്യുന്നു പക്ഷേ ഇതുകൊണ്ട് ശാശ്വതമായ ഫലങ്ങളൊന്നും ആർക്കും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് നമ്മളിലെങ്ങാണോ അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനൊരു വൈരുദ്ധ്യാത്മകമായിരിക്കുന്ന രൂപമുണ്ടെങ്കിൽ അതിനെ എടുത്തു കളയാനുള്ളൊരു പ്രക്രിയ ആത്മീയയിലൂടെ നമുക്കുണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവരുടെയും മനസ്സിനകത്ത് പാകണ്ടി രൂപം വരാതിരിക്കാനും നല്ല രൂപത്തെ സൽക്കർമ്മത്തിലൂടെ ആർജിക്കാനും സാധിക്കണം അതിനായിട്ട് നന്മ നേരുന്നു നമസ്കാരം